മലയാള സിനിമയിലെ ജനപ്രിയനായ ദിലീപിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി വീണ നായർ. അടൂർ ഗോപാലകൃഷ്ണൻ ദിലീപിനെ കുറിച്ച് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടി വീണ നായരുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയാക്കപ്പെട്ട ദിലീപിനെ കുറിച്ചാണ് നടി വീണ നായർ ഇപ്പോൾ പറയുന്നത്. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദിലീപ്. താരത്തിന്റെ സിനിമകൾക്ക് ആരാധകരും ഏറെയാണ്. കോമഡി ചിത്രങ്ങളാണ് താരം ഏറ്റവും അധികം അഭിനയിച്ചിട്ടുള്ളത്. തന്റെ അഭിനയ മികവിലും കലാവൈഭവത്തിലും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി. ഗോപാലകൃഷ്ണ പത്മനാഭൻ പിള്ള എന്നാണ് ദിലീപിന്റെ യഥാർത്ഥ പേര്. അറിയപ്പെടുന്ന ഒരു മിമിക്രി കലാകാരനിൽ നിന്നുമാണ് സിനിമയുടെ വാതിലുകൾ ദിലീപിന് മുൻപിൽ തുറക്കപ്പെട്ടത്. കമൽ സംവിധാനം ചെയ്ത എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് താരം കടന്നു വരുന്നത്. അതിനുശേഷം നിരവധി സിനിമകൾ അദ്ദേഹം ചെയ്തു. ഈ അടുത്ത് താരവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്നു. നടിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് ദിലീപ് പ്രതിയായിരിക്കുന്നത്. ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കേസിനോടനുബന്ധിച്ച് താരം ഇപ്പോൾ സിനിമാ മേഖലയിൽ അത്ര തന്നെ സജീവമല്ല. എന്നാൽ താരത്തിൻ്റെതായി പുത്തൻ ചിത്രങ്ങൾ റിലീസിനായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നും വിവരങ്ങളുണ്ട്. ഇതിനിടയിലാണ് ദിലീപിനെ കുറിച്ചുള്ള മറ്റ് നടീ നടന്മാരുടെയും സിനിമാ നിർമ്മാതാക്കളുടെയും അഭിപ്രായം വന്നിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ ദിലീപിനെ കുറിച്ച് പറഞ്ഞത് നാം കേട്ടതാണ്. ഇപ്പോഴിതാ നടി വീണ നായരും ദിലീപിനെ കുറിച്ച് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. യാതൊരുവിധ തെറ്റുകളും നടൻ ദിലീപ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് വീണ നായർ പറയുന്നത്. എന്നാൽ തന്റെ സഹപ്രവർത്തകയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയിൽ തനിക്ക് വിഷമമുണ്ട് എന്നും താരം പറഞ്ഞു. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന സിനിമയിൽ ദിലീപും വീണ നായരും ഒരുമിച്ചാണ് അഭിനയിച്ചത്. ഈ സിനിമയിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചതിന്റെ അനുഭവങ്ങളും വീണ രേഖപ്പെടുത്തി. ദിലീപിനെ കുറിച്ച് നടി വീണ പറയുന്നത് ഇങ്ങനെയാണ്. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന ചിത്രത്തിൽ ഞാൻ തിരഞ്ഞു തിരഞ്ഞ് നോക്കിപ്പോകുന്ന ഒരു ഷോട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു തന്നത് ദിലീപ് ചേട്ടനാണ്. എനിക്ക് അഭിനയിച്ച് കാണിച്ചു തന്നു. അങ്ങനെയുള്ളവരുടെ കൂടെ അഭിനയിച്ചാലേ നമ്മൾ ആക്ടിംഗ് കുറച്ചുകൂടി പഠിക്കത്തുള്ളൂ. നമുക്ക് ഒരു അപകടം സംഭവിച്ചാൽ വിളിച്ചിട്ട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന നടനാണ് അദ്ദേഹം. ദിലീപുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് ഇതുവരെ അറിയില്ല. പേഴ്സണലി പറയുകയാണെങ്കിൽ അദ്ദേഹം എത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയാം. എൻ്റെ മുട്ടിന് സർജറി നടന്നിരുന്നു. ആ സമയത്തൊക്കെ ആശുപത്രിയിലും മറ്റും ഞാൻ തനിച്ചായിരുന്നു. ഇതെങ്ങനെയോ അറിഞ്ഞ് ദിലീപ് ഏട്ടൻ എന്നെ വിളിച്ചു. എനിക്ക് സർജറിയാണെന്നറിഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ, എങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞ് നാലാം ദിവസം വിളിച്ചു. അത് കഴിഞ്ഞ് മൂന്നാം ദിവസവും വിളിച്ചു. ഇപ്പോഴും രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ വിളിക്കും. മോളെ നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, ചേട്ടനെ പോലെ നമ്മളിവിടെ കാണും എന്ന് പറയും. പിന്നെ മറ്റേ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ സഹപ്രവർത്തകയ്ക്ക് പറ്റിയ ബുദ്ധിമുട്ടിൽ ഒത്തിരി വിഷമമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ സത്യം പുറത്തു വരണം. സ്ത്രീ എന്ന രീതിയിൽ ഞാനും അത് ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് പേഴ്സണലി അറിയുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വളരെ നല്ലവനാണെന്നും വീണ നായർ വ്യക്തമാക്കുന്നു.